ഹലോ ഹായ് എല്ലാവർക്കും വൺസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ക്യാബേജും ക്യാരറ്റും അതേപോലെ ഒരു പച്ചമുളകും എല്ലാം ചെറിയ സ്ലൈസസ് ആക്കി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മുട്ടയുടെ എണ്ണത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്താം ആളുകൾ കൂടുന്നതിനനുസരിച്ച് മുട്ടയുടെ എണ്ണത്തിൽ മാറ്റം വരുത്താം അപ്പോൾ ഞാനിതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ മുട്ട നന്നായിട്ടൊന്ന് ഫോർക്ക് വെച്ചിട്ടോ ഒരു ഹാൻഡ് വെസ്ക് വെച്ചിട്ടോ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പം മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ഒരു ടീസ്പൂൺ പാലോ അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളവും ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്ലഫി ആയിട്ട് വരും നമ്മുടെ ആ ഒരു ഓംലെറ്റ് അപ്പോൾ ഞാൻ എന്താ ഇതേപോലെ മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം ആദ്യം പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം പിന്നെ നമ്മൾ അരി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജ് അതേപോലെ ക്യാരറ്റ് പിന്നെ സവോള ഇത്രയും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം നല്ലതാണ് പക്ഷേ ഞാനിപ്പോൾ ക്യാപ്സിക്കൊന്നും ചേർക്കുന്നില്ല പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം മുട്ടയുടെ മിക്ചർ ഇത്രയുള്ളൂ വെജിറ്റബിൾസും മുട്ടയൊക്കെ ചേരുമ്പോൾ ഹെൽത്തിയാണ് കുട്ടികൾക്കും ഇഷ്ടമാവും എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പം മുട്ടയുടെ മിക്സ്ച്ചർ അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബ്രെഡാണ് വേണ്ടത് ഞാനിപ്പോൾ വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ വശങ്ങൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നല്ല കട്ടിയുള്ള വശങ്ങളായിരുന്നു അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഇരുമ്പിൻ്റെ പാനോ നോൺ സ്റ്റിക്കിൻ്റെ പാനോ ഏതായാലും കുഴപ്പമില്ല അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് ചൂടായതിൽ അല്പം ഇരുമ്പിൻ്റെ പാനായ കൊണ്ട് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതേപോലെ ഒരു ബ്രെഡിൻ്റെ വശങ്ങളുണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന അത് ഇതേപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് വേറൊന്നും അല്ല നമ്മുടെ ആ ഓംലേറ്റ് ബ്രെഡിൻ്റെ ആ ഒരു ഷേപ്പിലൊന്നും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്നും ചെയ്യണം എന്നൊരു നിർബന്ധമില്ല ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം നമ്മൾ നോർമൽ ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് മുറിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ അതും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മീതേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും വേണം നിർബന്ധമൊന്നുമില്ലാതക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പം ഒരു വശമാകുമ്പോൾ നമുക്ക് പോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മറുവശവും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഓംലേറ്റ് ഒന്ന് വെന്ത് വരണം അതിനുശേഷം നമുക്ക് ഇത് പാനീന്ന് എടുത്ത് മാറ്റിയിട്ട് ആ ബ്രെഡിൻ്റെ ആവശ്യങ്ങൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ബാക്കിയിരിക്കുന്ന മുട്ടയും നമുക്കിതേപോലെ ഒന്ന് പൊരിച്ചു മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി നമ്മൾ പാനിലേക്ക് ഞാൻ അല്പം ബട്ടറാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് അപ്പം നമ്മൾ പാനിലാണല്ലോ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് ടോസ്റ്റർ ഇല്ലാണ്ട് പാനിൽ ഇതേപോലെ നമുക്ക് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം അല്പം ബട്ടർ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ ഒരു പീസ് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബ്രെഡിന് ഉള്ളിലേക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം ബട്ടർ തേക്കാം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ആസ് സിമ്പിൾ ആസ് പോസിബിൾ ആ ഒരു രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു സ്പ്രെഡിങ്ങും ഒന്നും ചേർക്കാണ്ട് തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഓംലേറ്റ് സാൻഡ്വിച്ചാണ് റെഡിയാക്കുന്നത് അപ്പം ആ ബ്രെഡിനുള്ളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓംലെറ്റിൻ്റെ പീസ് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് മുകളിലേക്ക് ഞാൻ അല്പം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത ചീസ് ഇല്ലാന്നുണ്ടെങ്കിൽ ചീസ് സ്ലൈസ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കുഴപ്പമില്ല ഇതിപ്പോൾ ഞാൻ പിസ്സ ചീസാണ് വെച്ച് കൊടുക്കുന്നത് അതും കൂടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മേതയ്ക്ക് വേറൊരു ബ്രെഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പീസിൽ നിങ്ങൾക്ക് ടൊമാറ്റോ കച്ചപ്പോ സ്പ്രെഡ് ചെയ്തിട്ടും വെച്ചു കൊടുക്കാം അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു വശം നന്നായിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഒരു ഭാഗം നന്നായിട്ട് ഒന്ന് ടോസ്റ്റായി വരണം ഒരുപാട് നേരം വയ്ക്കാൻ പാടില്ല ഒരുപാട് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണം ഇനി ഈ ബ്രെഡിൻ്റെ ഈ ഒരു ഭാഗത്തും കൂടി അല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ മറുവശം കൂടി തിരിച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്യണം അല്ല അപ്പോൾ കരിഞ്ഞ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തും കൂടിയിട്ട് അല്പം ബട്ടർ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ആയി കഴിയുമ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് ആ വശവും കൂടിയിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ടോസ്റ്റ് ആക്കി എടുക്കണം ഈ ഒരു പരുവമേ ആകാൻ പാഡറിലും ക്രിസ്പനസ് അല്ലയെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഓൾമോസ്റ്റ് റെഡി ആയിട്ടു തന്നെയാണ് രണ്ട് വശവും ഇതേപോലെ നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടല്ലോ രണ്ട് മുട്ട വെച്ചിട്ട് ഞാൻ രണ്ട് പീസ് സാൻഡ്വിച്ച് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നാല് പീസ് സാൻഡ്വിച്ച് കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ് ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാം മുട്ടയും വെജിറ്റബിൾസും ഒക്കെ ചേരുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നല്ലതാണ് ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു സാൻഡ്വിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല മുട്ടയും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക സുഖമായിരിക്കുക ബൈ